നമ്മുടെ ഭരണാധികാരികൾ വിചാരിച്ചു ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികള് ഒരു രണ്ടാഴ്ചയോ അല്ലെങ്കിൽ പത്താഴ്ചയോ ഒക്കെ കഴിയ 10 ദിവസമൊക്കെ കഴിയുമ്പോ ഇങ്ങനെ ഇതൊക്കെ ഉപേക്ഷിച്ച് പോകുമെന്ന് വിചാരിച്ചു. അവര് പക്ഷെ അവരെയൊക്കെ കണ്ണ് തള്ളിച്ചത് ഈ ദിവസം ചെല്ലും തോറും സമരത്തിന്റെ വീര്യം കൂടി വരികയാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളികള് ആ ധൈര്യം കാണിച്ചത് ഓഗസ്റ്റ് മാസം 10-ാം തീയതി മാത്രമല്ല മുൻകാലങ്ങളിലും കൊണ്ട്. 10-ാം തീയതി എന്താണ് സംഭവിച്ചത്? 10-ാം തീയതി നമ്മൾ ഉപയോഗിക്കുന്ന വള്ളങ്ങളും കട്ടമരങ്ങളും തൊഴുവയും വള്ളവും ഒക്കെ തോളത്തേന്തി നമ്മുടെ പട്ടണത്തിലേക്ക് നമ്മുടെ നഗരത്തിലേക്ക് ഭരണ സിരാകാന്ത് കേന്ദ്രത്തിലേക്ക് രാവിലെ മുതൽ കുതിച്ച് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ശരിയല്ലേ? ആ എന്നിട്ട് നമ്മുടെ അധികാരികളുടെ ഉത്താശയോടെ ഈ പോലീസുകാരൊന്നും ധൈര്യപ്പെടുത്തില്ല. അവരൊക്കെ നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. പക്ഷേ നമ്മുടെ ഭരണാധികാരികളുടെ ഒത്താശയോടുകൂടെ ഈ 10-ാം തീയതി രാവിലെ മാത്രമല്ല 9-ാം തീയതി ഞാൻ വാത്താങ്കര പള്ളിയിൽ മാതാവിന്റെ പള്ളിയിൽ അന്ന് അവിടുത്തെ ബലിയർപ്പിക്കാനായി പോയി മടങ്ങി വരികയായിരുന്നു. മടങ്ങി വരുമ്പോൾ നമ്മുടെ പുല്ലുവിള ഫുറോനയിൽ നിന്ന് ഫുറോന വികാരിയെ വിളിച്ചു പറയാണ് ഈ വണ്ടി നാളെ സമരത്തിന് വരാനിരിക്കുന്ന വണ്ടിക്കാരെ വിളിച്ച നമ്മുടെ ആർ ടി ഒ ആരാണെന്ന് അറിയാമല്ലോ, റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസർ. ഞാൻ ഒരു കാലത്തും കേട്ടില്ല ഈ റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസർമാര് സമരസ്ഥലത്ത് ആളുകളെ പേടിപ്പിക്കാൻ ഇറങ്ങുന്നത്. അതിന്റെയൊക്കെ പിൻബലം നമുക്കറിയാം. നെയ്യാറ്റിൻകര റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസർ പുല്ലുവിള മേഖലയിലുള്ള വണ്ടിക്കാരെ വിളിച്ച് പറയാൻ തുടങ്ങി, നിങ്ങൾ നാളെ പോയാൽ 10,000 രൂപ ശിക്ഷയും നിങ്ങളുടെയൊക്കെ ലൈസൻസ് കാൻസലാക്കും. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇതെല്ലാം അധൈര്യപ്പെടരുത്, നമ്മള് ഒരുപറ്റം ആളുകൾ ഇതിന്റെ പിന്നിലാണ്, അതുകൊണ്ട് ഇതെല്ലാം അധൈര്യപ്പെടരുത്. കുറച്ച് ഞാൻ മുമ്പോട്ട് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, നേരത്തെ SI എന്നും CI എന്നും ഒക്കെ പറയും, ഇപ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, ഈ പോലീസ് സ്റ്റേഷന്റെ കാവൽക്കാരനാണ്, അദ്ദേഹം വിളിച്ച് പറയുകയാണ്, അച്ഛൻ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്, അച്ഛൻ വെള്ളയമ്പലത്തുമ്പോൾ നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. ഒരു സാമട്ടൽ പറഞ്ഞു. അദ്ദേഹം വിചാരിച്ചു നമ്മൾ കേട്ടവരെ അതെന്താണെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഞാൻ ഒന്നും ചോദിച്ചില്ല. കുറച്ചുകൂടെ മുമ്പോട്ട് വന്നിരുന്നപ്പോ വെള്ളം നമ്മുടെ പാളയം പള്ളിയിൽ അച്ഛൻ വിളിച്ച് പറയുകയാണ്, അച്ഛോ ഇവിടെ റോഡ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ, നേരത്തെ റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസർ, ഇപ്പൊ റോഡ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു ഒരു സന്ദേശം അയച്ചിരിക്കുകയാണ്, നാളെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് മുഴുവനാണ്, നാളെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ ശിക്ഷയും അവരെയൊക്കെ സ്റ്റേഷനിലെടുത്ത് നടപടികളും കൈക്കൊള്ളുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, സുഖക്കേട്ട് മനസ്സിലായി. അപ്പൊ നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണി പാളും. അതുകൊണ്ട് ഞാൻ അന്നപ്പം തന്നെ നമ്മുടെ തീരോത്സവത്തിന് ഉൾപ്പെടെ ഒരു പറ്റ അച്ഛന്മാരിൽ പറഞ്ഞു, ഈ ചുറ്റുമുള്ള ഈ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നില്ലേ, അങ്ങനെ ചുറ്റുപാടുള്ള അച്ഛന്മാരുടെ ഇതൊക്കെ പറഞ്ഞു, നിങ്ങൾ രാവിലെ ബിഷപ്സ് ഹൗസിൽ വരണമെന്ന് പറഞ്ഞു. ഞങ്ങളപ്പോ 7 മണിയായപ്പോ രാവിലെ എത്തി. അപ്പൊ രാവിലെ എത്തി തീർന്ന ഉടനെ വിളി വരികയാണ്, അത് 5 തെങ്ങിൽ നിന്ന്, പൊഴിയൂരിൽ നിന്ന്, നമ്മുടെ തുമ്പയിൽ നിന്ന്, പള്ളിത്തുറയിൽ നിന്ന്, വലിയതുറയിൽ നിന്ന്, പൂന്തുറയിൽ നിന്ന്, വിഴിഞ്ഞത്ത് നിന്ന്, അങ്ങനെ ഈ സകല ഇടവുകളിൽ നിന്നും വിളി വരികയാണ്. പോലീസ് രാവിലെ ഇറങ്ങിയിരിക്കുകയാണ് കടപ്പുറത്ത്. അതെ, നമ്മുടെ ചുണക്കുട്ടരായ മത്സ്യത്തൊഴിലാളികൾ വിചാരിച്ചിരുന്നെങ്കിൽ ഈ പോലീസും പോലീസിന്റെ കവാത്തമൊക്കെ അറബിക്കടലാകുമായിരുന്നു. ആ പക്ഷേ നമ്മൾ അച്ചടക്കമുള്ള ആളുകളാണ്. നമ്മൾ നേരത്തെ തന്നെ മുൻനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഇത്തരം കണ്ണുരിട്ടലും ഇത്തരം ഈ കലാപ പരിപാടികളും ഒക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് ഏർപ്പാറിയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ അച്ഛന്മാരോടും നമ്മുടെ തൊഴിലാളി നേതാക്കന്മാരോടും ഒക്കെ കൃത്യം പറഞ്ഞിട്ടുണ്ട്, കണ്ണുരുട്ട വരുന്നവരെയൊക്കെ നമ്മുടെ നെഞ്ചിന്റെ ധൈര്യം കൊണ്ട് അവരെയൊക്കെ നേടണം. പൂന്തുറയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അച്ഛു ഞങ്ങളുടെ വെള്ളമൊക്കെ ആദ്യം ഇറക്കിയെങ്കിലും പോലീസ് എംആർമാര് അത് കയറ്റി വെക്കാൻ സംബന്ധിച്ചു. അപ്പൊ ഞങ്ങളിങ്ങനെ കുമരിച്ചന്തയിലേക്ക് പോകുന്ന വഴിയിൽ
കുമരി ചന്തയിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ തടഞ്ഞു. അപ്പൊ നമ്മുടെ ചുണക്കുട്ടന്മാർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ആ റോട്ടിൽ വളഞ്ഞിരുന്ന് സമരം വിളിക്കണം. ആ റോട്ടിൽ വളഞ്ഞിരുന്ന് അതവിടെ തീർന്നില്ല, കുറച്ച് കഴിഞ്ഞപ്പോ അവർ പിന്നെയും പോകാൻ പറഞ്ഞു. അവിടെ റോഡ് ട്രാഫിക്കായി, എല്ലാവരും തടസ്സപ്പെട്ടു. അപ്പൊ അവരല്പം മുമ്പോട്ട് പോകാൻ പറഞ്ഞു ഇഞ്ചിക്കലെത്തി. ഇഞ്ചിക്കലിന്റെ ദിവസം അറിയാമല്ലോ, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും പിന്നെ ഇടവഴിയിലൂടെയൊക്കെ വരുന്ന റോഡുകൾ. അവിടെ വലിയ കുരുക്കായി. കുരുക്കായി തീർന്നപ്പോ അവിടുത്തെ അമ്മച്ചിമാരൊക്കെ എഴുന്നേറ്റ് പോലീസുകാരോട് ചോദിച്ചു, ഈ ആളുകളല്ലേ 2018 നമ്മുടെ നാടിനെ രക്ഷിച്ചത്, അവരെ പോകാൻ അനുവദിക്കണം. ആളുകളൊക്കെ നമ്മുടെ പക്ഷത്തേർന്നു, ആളുകളൊക്കെ നമ്മുടെ പക്ഷത്തേർന്നു. അപ്പൊ എഞ്ചിക്കലിൽ നിന്ന് അവിടെ നിന്ന് പുറപ്പെട്ടാൽ പെട്ടെന്നൊന്നും എത്താൻ പറ്റുന്നില്ല, പിന്നെയും ഉണ്ട്. അപ്പോഴേക്കും നമുക്ക് വിളി വരികയാണ്, വലിയ തുറയിൽ നിന്ന് പുറപ്പെട്ട ആളുകളെയൊക്കെ ചാക്കയിൽ തടഞ്ഞിരിക്കുകയാണ്. തുമ്പയിൽ നിന്ന് അഞ്ചു തെങ്ങിലും ഒക്കെ പുറപ്പെട്ട ആളുകളെയൊക്കെ പുതുക്കുരുച്ചിയിലും തുമ്പയിലും ഈ പൗണ്ട് കടവിലും ഒക്കെ തടഞ്ഞിരിക്കുകയാണ്. കഴക്കൂട്ടത്തുമൊക്കെ തടഞ്ഞു, ആ സ്റ്റേഷൻ കടവിലുമൊക്കെ. അപ്പൊ ഇത് മനസ്സിലായല്ലോ, നമ്മളെ അങ്ങനെ തടഞ്ഞ് നിർവീര്യമാക്കാതെ ഇവർ വിചാരിച്ചു. ഇങ്ങനെ പോലീസ് കണ്ണു കാണിച്ചാൽ കണ്ണു കണ്ട് പേടിച്ച് ഇങ്ങനെ ഓടിപ്പോകുന്ന ആളുകളാണെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ മത്സ്യത്തിലുള്ള ആളുകൾ ആരും ഒരു ഇഞ്ചു പോലും പുറകോട്ടില്ല. അപ്പോഴേക്കും അവിടെ മ്യൂസിയം ജംഗ്ഷനിൽ, നമ്മുടെ പട്ടണത്തിന്റെ ഹൃദയത്തില് മ്യൂസിയം ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ സമരം ആരംഭിക്കുക എന്ന് പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന ചുണക്കുട്ടന്മാരും ചുണക്കുട്ടികളും അമ്മമാരും സ്ത്രീകളും ഒക്കെ റോഡിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ വിളിച്ചു. അങ്ങനെ 11 മുതൽ മുദ്രാവാക്യം മുഴക്കി. ഈ ആളുകളൊക്കെ എല്ലാവരും ഒറ്റയാൾ പോലും തിരിച്ചു പോകാതെ ഇവിടെ എത്തുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുന്നു പറഞ്ഞു. അപ്പോഴേക്കും ഒരു പോലീസുകാരനെ നമ്മുടെ ഭരണാധികാരികൾ പറഞ്ഞയച്ചു, ഈ ആളുകളുമായി പോകുന്നൊന്ന് സംസാരിച്ച് അവരൊന്ന് ശാന്തരാകണം. നമ്മുടെ ശാന്തതയൊന്നും പെട്ടെന്ന് അങ്ങനെ പോകില്ല. കടൽ പോലെയാണ്, കടൽ പോലെ പ്രക്ഷുബ്ധവും അതുപോലെ തന്നെ കടൽ പോലെ ശാന്തവുമായിരിക്കും. ഇപ്പൊ കടൽ പോയി നോക്കി തീർന്നാൽ വളരെ ശാന്തമാണ് അല്ലേ? അങ്ങനെ കടൽ പോലെ പ്രക്ഷുബ്ധവും കടൽ പോലെ ശാന്തവുമായ മനസ്സിന്റെയും ഹൃദയത്തിന്റെയും കരളിന്റെയും ചങ്കിന്റെയും മനസ്സിന്റെയും ഒക്കെ അവകാശികളാണ് മത്സ്യത്തൊഴിലാളികൾ, ശരിയല്ലേ? അതെ, നമ്മളെ കണ്ണുരുട്ടാൻ നോക്കുകയാണ്. അങ്ങനെ അഭിമന്യ സൂസപ്പാക്യം പിതാവ് ഉൾപ്പെടെ, അഭിമന്യ തോമസ് ജേനറ്റോ പിതാവ് ഉൾപ്പെടെ, അഭിമന്യ ക്രിസ്തുദാസ് പിതാവ് ഉൾപ്പെടെ ഞങ്ങളൊക്കെ ഈ മ്യൂസിയം ജംഗ്ഷനിൽ കാവൽ നിൽക്കുകയായിരുന്നു. നമ്മുടെ സഹോദരങ്ങളായ മത്സ്യത്തൊഴിലാളികളെല്ലാം അവരുടെ മത്സ്യബന്ധന യാനങ്ങളും വള്ളങ്ങളും ബോട്ടുകളും കട്ടമരങ്ങളും തുഴവയും വഞ്ചികളുമായിട്ട് വലകളുമായിട്ട് എത്താൻ കാത്തു നിൽക്കുകയായിരുന്നു. 1 വരെ നമ്മൾ അവിടെ കാത്തു നിന്നു. 1 ഇങ്ങനെ ഓരോ സ്ഥലത്തിൽ നിന്ന് ഇരച്ച ഇങ്ങനെ വഞ്ചികളും വള്ളികളും ഒക്കെ എത്തിച്ചേർന്നു. നമ്മളങ്ങനെ മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് യാത്ര ചെയ്ത സെക്രട്ടേറിയറ്റ് പടിക്കലെത്തിയപ്പോൾ ഒരു പത്രം അന്നത്തെ അടുത്ത ദിവസം വന്ന വാർത്തയിൽ വിവരിച്ചിങ്ങനെയാണ്, കടല് പട്ടണത്തിലേക്ക് ഉരുണ്ടിറങ്ങി. കടല് പട്ടണത്തിലേക്ക് ഉരുണ്ടിറങ്ങി. ഒരു ഉരുണ്ടിറങ്ങിയല്ല, സെക്രട്ടേറിയറ്റിന്റെ മധ്യത്തായിട്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ബോട്ട് കൊണ്ട് നികത്തി. അതൊരു വലിയ ദൃശ്യമാണ്. അതൊക്കെ നിങ്ങൾ കയ്യിലില്ലെങ്കിൽ ഇനി ഏറ്റെടുക്കണം. വീട്ടിലൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കണം.